തോറ്റു എന്നത് പച്ചയായ യാഥാർത്ഥ്യം തന്നെയാണ്. ആ തോൽവിയെ വേണ്ടത്ര ഗൗരവത്തോടെ വിശകലനവും നടത്തി ശേഷം പാഠങ്ങൾ ഉൾക്കൊണ്ട് തിരുത്തുമെന്നായിരുന്നു ഇടതുമുന്നണിയിൽ CPMന്റെ പ്രഖ്യാപനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം തവണയാണ് കനത്ത പ്രഹരമേൽക്കുന്നത്. കഴിഞ്ഞ തവണ തരംഗങ്ങളേറെയായിരുന്നു, ഇത്തവണ തരംഗമില്ല, അനുകൂല സാഹചര്യവുമാണ്. എന്നിട്ടും പരാജയപ്പെട്ടു. കൂടാതെ BJP അക്കൗണ്ടും തുറന്നു. അതുകൊണ്ട് തിരുത്തൽ നേരത്തെ വേണം, അതും കാര്യക്ഷമമായി തന്നെ വേണമെന്നത് CPMന്റെ അജണ്ട തന്നെയായിരുന്നു. അതിനാൽ തിരിച്ചു വരവിന് ഒരുങ്ങുകയാണ് CPM. പരാജയത്തിന് കാരണമായ ഹേതുവിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം മാറ്റി നിർത്തിയാൽ പിന്നെ ബാക്കിയുള്ളത് സാമ്പത്തിക പ്രതിസന്ധിയാണ്. അത് പല മേഖലകളിലായി വ്യാപിച്ചു കിടക്കുകയാണ്. അതിനൊരു കടിഞ്ഞാണിടുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാരിന്റെ പുതിയ നീക്കം. കിട്ടാബാധ്യതയായ സാമൂഹ്യ ക്ഷേമ പെൻഷനുകൾ, അവതാളത്തിലായ ലൈഫ് പദ്ധതി, ഒഴിഞ്ഞുകിടക്കുന്ന സപ്ലൈകോ തുടങ്ങി പൊതുമേഖലയിൽ ശമ്പളം കൊടുക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥ. തിരിച്ചു കയറുമ്പോൾ ഏറെ പ്രാധാന്യം നൽകേണ്ടതും ഇതേ ഘടകങ്ങൾക്ക് തന്നെ. സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാനായി വീണ്ടും കടമെടുക്കാനുള്ള നീക്കം നടത്തുന്നതും ഇവ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. പൊതുവിപണിയിൽ നിന്ന് 1000 കോടി രൂപ വായ്പയെടുക്കാനാണ് സർക്കാർ ഒരുങ്ങുന്നത്. കടപത്രം വഴി 1000 കോടി സമാഹരിക്കാനാണ് തീരുമാനം വന്നത്. നേരത്തെ ചട്ടം 300 പ്രകാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചിരുന്നു. സർക്കാരിന്റെ മുൻഗണനകൾ നിശ്ചയിക്കണമെന്നും CPM നിർദ്ദേശത്തിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെട്ട വിഷയങ്ങളിൽ വിശദീകരണം നൽകിക്കൊണ്ടുള്ള പ്രമേയം മുഖ്യമന്ത്രി സഭയിൽ അവതരിപ്പിച്ചിരുന്നു. കുടിശ്ശികയായ ആനുകൂല്യങ്ങൾ സംബന്ധിച്ച് പ്രമേയം വിശദീകരണം നൽകിയിട്ടുണ്ട്. സാമൂഹ്യക്ഷേമ പെൻഷനുകൾ സംബന്ധിച്ച് വിശദമായ വിശദീകരണമാണ് സർക്കാർ നടത്തിയത്. പെൻഷൻ നൽകുന്നതിൽ കേന്ദ്ര സർക്കാർ വിഹിതം നാമമാത്രമാണെന്ന് ചൂണ്ടിക്കാണിച്ച പ്രമേയം പെൻഷൻ വിതരണത്തിലെ സിംഹഭാഗവും സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നതെന്നും വ്യക്തമാക്കുന്നു. പ്രമേയത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: സാമൂഹ്യക്ഷേമ പെൻഷനുകളുടെ വിഹിതത്തിലെ സിംഹഭാഗവും സംസ്ഥാന സർക്കാരാണ് വിതരണം ചെയ്യുന്നത്. നാമമാത്രമായ കേന്ദ്ര പെൻഷൻ വിഹിതം ലഭിക്കുന്നത് ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, ദേശീയ വിധവാ പെൻഷൻ, ദേശീയ വികലാംഗ പെൻഷൻ എന്നീ 3 പദ്ധതികൾക്ക് മാത്രമാണ്. ശരാശരി 6.8 ലക്ഷം പേർക്ക് മാത്രമാണ് കേന്ദ്ര ആനുകൂല്യം ലഭിക്കുന്നത്. ഇതാകട്ടെ ശരാശരി 300 രൂപ മാത്രമാണ്. സംസ്ഥാന സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ ഗുണഭോക്താക്കൾ 62 ലക്ഷം പേരും. കേന്ദ്ര സർക്കാർ ആനുകൂല്യത്തിനുള്ള വരുമാന പരിധിയായി നിശ്ചയിച്ചിട്ടുള്ളത് പ്രതിവർഷം 25,000 രൂപയാണെങ്കിൽ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ നിശ്ചയിച്ചിട്ടുള്ള വരുമാന പരിധി എന്ന് പറയുന്നത് പ്രതിവർഷം 1 ലക്ഷം രൂപയാണ്. പ്രമേയം ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്രകാരമാണ്: 2021 സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിന്റെ വിവേചനപരമായ നയങ്ങൾ കാരണം വലിയ തോതിലുള്ള പണഞ്ഞെരുക്കം അനുഭവപ്പെടുകയുണ്ടായി. ഇത് ഇപ്പോഴും തുടരുകയാണെന്നും പ്രമേയം വ്യക്തമാക്കുന്നുണ്ട്. കേന്ദ്രത്തിന്റെ പ്രതികൂല സമീപനത്തിനിടയിലും സംസ്ഥാനം തനത് നികുതി വരുമാനം കഴിഞ്ഞ 3 വർഷക്കാലം കൊണ്ട് 56% വർദ്ധിപ്പിച്ചതുകൊണ്ടാണ് സാമ്പത്തിക കാര്യങ്ങൾ അല്പമെങ്കിലും പിടിച്ചു നിൽക്കാനായത്. കടക്കണിയെന്ന ആക്ഷേപം ചിലർ ഉന്നയിക്കുമ്പോഴും കേരളത്തിന്റെ കടം ആഭ്യന്തര വരുമാന ആനുപാതം 2020-21 38.47% 2023-24 കാലഘട്ടത്തിൽ അത് 33.4% കുറച്ചുകൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് വസ്തുതയെന്നും പ്രമേയത്തിൽ മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സാമൂഹ്യക്ഷേമ പെൻഷൻ തുക ഇനിയും വർദ്ധിപ്പിക്കുന്നതിനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും പ്രത്യേക പ്രസ്താവനയിൽ പറയുന്നുണ്ട്. 2016 UDF സർക്കാർ അധികാരത്തിൽ കഴിയുമ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിച്ചവരുടെ ആകെ എണ്ണം എന്ന് പറയുന്നത് 34,43,414 ഇവർക്ക് 600 രൂപ വീതമാണ് പെൻഷനായി നൽകി വരുന്നത്. ഇത് തന്നെ 18 മാസം വരെ കുടിശ്ശികയായിരുന്നു എന്നത് ഏറെ ചർച്ചകൾക്കിടയാക്കിയതാണ്. 2016 വന്ന LDF സർക്കാരാണ് കുടിശ്ശിക മുഴുവൻ തീർത്തു നൽകിയത്. ഇപ്പോഴാകട്ടെ 62 ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നുമുണ്ട്. പെൻഷൻ തുക ഘട്ടമായി ഉയർത്തി 1,600 രൂപയാക്കിയിട്ടുമുണ്ടെന്നുള്ളത് പ്രമേയം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 5 വർഷത്തിനുള്ളിൽ എല്ലാവർക്കും വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള നടപടിയുമായാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും പ്രത്യേക പ്രസ്താവനയിൽ മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഓരോ വീടുകൾക്കും 4 ലക്ഷം രൂപ വീതമാണ് സർക്കാർ നൽകുന്നത്. ഇപ്രകാരം ഇതുവരെ അനുവദിച്ച 5,78,025 വീടുകളിൽ 4,04,529 വീടുകൾ പൂർത്തിയാക്കിയിട്ടുമുണ്ട്. PMAY പദ്ധതി പ്രകാരം 83,261 വീടുകൾക്ക് 150,000 രൂപ വീതവും PMAY പ്രകാരം 33,375 വീടുകൾക്ക് 72,000 രൂപ വീതവും കേന്ദ്ര ഫണ്ടിൽ ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര സഹായത്തോടെ നിർമ്മിച്ച 116,636 വീടുകൾക്ക് ആകെ കേന്ദ്ര സഹായം 1,489.2 കോടി രൂപയാണ്. ഇത്രയും വീടുകൾക്ക് ആവശ്യമായ ബാക്കി തുകയായ 3,176.2 കോടി രൂപ സംസ്ഥാന സർക്കാരിനാണ് അനുവദിച്ചത്. കേന്ദ്ര സഹായത്തോടെ നിർമ്മിച്ച 116,636 വീടുകൾക്ക് ആകെ കേന്ദ്ര സഹായം
1,489.2 കോടി രൂപ മാത്രമാണ്. ഇത്രയും വീടുകൾക്ക് ആവശ്യമായ ബാക്കി തുകയായ 3,176.2 കോടി രൂപ സംസ്ഥാന സർക്കാരാണ് അനുവദിച്ചത്. കേന്ദ്ര വിഹിതത്തോടൊപ്പം സംസ്ഥാന സർക്കാർ നൽകുന്ന വിഹിതം കൂടി വിനിയോഗിച്ചാണ് ഈ വീടുകൾ പൂർത്തിയാക്കിയിട്ടുള്ളതെന്നും പ്രമേയം വ്യക്തമാക്കുന്നുണ്ട്.